ഓം ശാന്തി. ഇന്നത്തെ ദിവസം തപസ്യ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. തപസ്യാർത്ഥം ഏകാഗ്രതയും ദൃഢതയും. ഏതൊരു സങ്കല്പത്തിൽ ഞാൻ ഏകാഗ്രമാണോ അതിൽ ദൃഢതയും ആവശ്യമാണ്. ഇന്നത്തെ അവ്യക്ത സൂചന: ബ്രഹ്മബാബയെ ഫോളോ ചെയ്തുകൊണ്ട് സമാനവും സമ്പന്നവുമായി മാറും. ബ്രഹ്മബാബ ഒരു വശത്ത് അതിവിനയശീലൻ ലോകസേവകൻ, മറുവശത്ത് ജ്ഞാനത്തിൻ്റെ അധികാരി. എത്രയും വിനയമോ അത്രയും നിശ്ചിന്ത ചക്രവർത്തി. സത്യതയുടെ നിർഭയത, ഇത് തന്നെയാണ് സേവനത്തിൻ്റെ വിശേഷത. എത്ര തന്നെ സംബന്ധികളും രാജനേതാക്കളും ധർമ്മനേതാക്കളും പുതിയ ജ്ഞാനത്തിൻ്റെ കാരണത്താൽ വിരോധികളായി, എന്നാൽ സത്യതയുടെയും നിർഭയതയുടെയും സ്ഥാനത്തു നിന്ന് അല്പം പോലും ബാബയിളക്കാൻ ആർക്കും സാധിച്ചില്ല. വിനയത്തിൻ്റെയും ആധികാരികതയുടെയും സന്തുലൻ കാരണത്താൽ നിന്ദിച്ചവരും ഇന്ന് മനസ്സാ കുമ്പിടുന്നു. അപ്പോൾ സേവനത്തിൽ വിനയഭാവം, നിമിത്തഭാവം, പരിധിയില്ലാത്ത ഭാവം, ഇതിൽ പിതാവിനെ പിന്തുടർന്നുകൊണ്ട് സിദ്ധിസ്വരൂപരാകൂ. ഇപ്പോൾ മോഹിനി ദീദിജിയിൽ നിന്നും നമുക്ക് കേൾക്കാം. ഓം ശാന്തി. സ്നേഹം അഗ്നിയാണ്, ലഹരി. സ്നേഹത്തിൻ്റെ ലഹരിയുടെ അഗ്നി, അടുത്തത് യോഗത്തിൻ്റെ അഗ്നി. ജ്ഞാനിത്വ ആത്മാക്കൾ, യോഗിത്വ ആത്മാക്കളാണ് നിങ്ങളെല്ലാവരും. ഒരു സ്റ്റൗ കത്തിക്കുകയാണെങ്കിൽ തന്നെ കണക്ഷൻ ആവശ്യമാണല്ലോ. അപ്പോൾ എപ്പോഴാണോ ആവശ്യം, നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്താൽ അഗ്നി ജ്വലിക്കുന്നത് പോലെ. നമുക്കെല്ലാവർക്കും ബാബയോട് ഇത്രയും സ്നേഹമുണ്ട്. ആർക്കും ബാബയോട് കുറച്ച് സ്നേഹമേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. എല്ലാവരും അവരവർക്ക് പറ്റുന്ന വിധത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അനുഭവം ചെയ്തിട്ടുണ്ടാകും. അഗ്നിയിൽ നമ്മൾ എന്താണോ വസ്തുക്കളിടുന്നത് അത് ഭസ്മമായി തീരും. അതേപോലെ ഭാരരഹിത അവസ്ഥയുടെയും അനുഭവം ഉണ്ടാകും. നമ്മൾ ഏതൊരു ഹോംവർക്ക് ആണോ ദിവസേന എടുക്കുന്നത്, അതിൻ്റെ അഭ്യാസം നാം ചെയ്യണം, അനുഭവം ചെയ്യണം, അതിനെ പ്രയോഗിച്ചു നോക്കണം, അവനവനിൽ പരിവർത്തനം കൊണ്ടുവരണം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ചോദ്യം ചോദിക്കണം തൻ്റെ അഭ്യാസത്തിനായി, ഏകാഗ്രതയുടെയും ദൃഢതയുടെയും. സങ്കല്പം ദൃഢമാണ് എങ്കിൽ നമുക്ക് ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ സാധിക്കും. പലതവണ നമ്മളിൽ ഏകാഗ്രത ഉണ്ട് എങ്കിൽ ദൃഢതയും വർദ്ധിക്കും. പരസ്പരം രണ്ടിനും വളരെയേറെ ആഴമുള്ള സംബന്ധമുണ്ട്. നമ്മളെല്ലാവരും ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുമല്ലോ, എന്നിൽ എന്ത് ദൃഢസങ്കല്പമാണ് ഇന്നെടുക്കാൻ സാധിച്ചത്? എൻ്റെ ഒരു ദൃഢസങ്കല്പം ഇതായിരുന്നു: ഒരു കർമ്മം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബാബയുടെ ഓർമ്മയിൽ ഇരുന്നുകൊണ്ട് ആരംഭിക്കണം. അതേപോലെ കാര്യം പൂർത്തിയായതിന് ശേഷവും ബാബയുടെ ഓർമ്മയിൽ സമ്പന്നമാക്കണം, പൂർത്തീകരിക്കണം. എൻ്റെ മനസ്സിൽ ഈ ഒരു സങ്കല്പമായിരുന്നു ഉണർന്നത്. ഏതൊരു സമസ്യയുടെയും സമാധാനം നമുക്ക് ആവശ്യമാണല്ലോ. തൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ദൃഢസങ്കല്പമുണ്ടായിരിക്കണം, ബാബയുടെ ഓർമ്മ എപ്പോഴും നിലനിർത്തിക്കൊണ്ടേയിരിക്കണമെന്ന്. ഞാൻ ഒരു നിമിഷത്തിൻ്റെ ഓർമ്മ പോലും കൗണ്ട് ചെയ്യാറുണ്ട്. ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ, എട്ട് മണിക്കൂറൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ ഞാൻ ഒരു നിമിഷം പോലും കളയില്ല. നമുക്കെല്ലാം സേവ് ചെയ്യണമല്ലോ. കുറച്ച് 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 സേവ് ചെയ്താൽ തന്നെ, ഓരോ സെക്കൻഡ് സേവ് ചെയ്താൽ തന്നെ രാത്രിയാകുമ്പോഴേക്കും കൂടുതലാകും. നമ്മുടെ ലക്ഷ്യം ഇതുതന്നെയാണ്, നമ്മുടെ ദൃഢത ഏകാഗ്രത സ്വാഭാവികമായി തീരണം. ഇനി ദൃഢതയിൽ ആരും നമ്മെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് സങ്കല്പമാണോ നമ്മളിൽ ഉണ്ടാകുന്നത്, ബാബയിൽ അത് സമർപ്പണം ചെയ്യണം. ബാബയുടെ ഭാഗത്തിൽ നിന്നും നമുക്ക് ശക്തി അഥവാ ആശീർവാദം ലഭിക്കും. അപ്പോൾ ആ കാര്യം സഹജമായും പൂർത്തീകരിക്കാൻ സാധിക്കും. എന്ത് സങ്കല്പമാണോ ബാബ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ ദൃഢതയും ഏകാഗ്രതയും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ എൻ്റെ സങ്കല്പം എന്താണ്? എൻ്റെ സങ്കല്പം എൻ്റെ ഇച്ഛയ്ക്ക് ആധാരമാണോ ഉണ്ടാകുന്നത്, അതോ ബാബ എനിക്ക് നൽകുന്ന സങ്കല്പമാണോ? ഞാൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ വയ്ക്കാറുണ്ട് ബാബയാണ് ഈ സങ്കല്പം നൽകുന്നതെന്ന്. ഇന്നുകൂടി എനിക്ക് വളരെ നല്ലൊരു സങ്കല്പം ഉള്ളിൽ വന്നിരുന്നു. പിന്നീട് ഞാൻ ചിന്തിച്ചു, ബാബയുടെ സങ്കല്പമാണ് എങ്കിൽ ഡ്രാമയിൽ തീർച്ചയായിട്ടും അത് സംഭവ്യമാകും.
വളരെയധികം ചിന്തിച്ച് പ്ലാനിംഗ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ബാബ നൽകുന്ന സങ്കല്പമാണോ എൻ്റെ ഉള്ളിൽ ഉത്ഭവിക്കുന്നതാണോ എന്ന്. മനസ്സിലാണല്ലോ ഏത് സങ്കല്പമാണെങ്കിലും വരുന്നത്. പക്ഷേ എൻ്റെ ഏതെങ്കിലും കാരണത്താലാണോ, പരിതസ്ഥിതി കാരണമാണോ, ശുഭഭാവന കാരണമാണോ, നിസ്വാർത്ഥ ഭാവമാണോ, ഏത് കാരണത്താലാണെങ്കിലും, രണ്ടാമത് തൻ്റെ മനസ്സിനെ നമുക്ക് തീർത്തും ശാന്തമാക്കി സൈലൻസിലിരിക്കണം, ബാബയിൽ നിന്നും കേൾക്കണം. പലരും പറയാറുണ്ട് മെഡിറ്റേഷൻ അതുപോലെ പ്രാർത്ഥന, പ്രയർ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രാർത്ഥനാർത്ഥം നമ്മൾ പറയുന്നു, മെഡിറ്റേഷൻ അർത്ഥം നമ്മൾ കേൾക്കുന്നു. ബാബയുടെ മഹാവാക്യം, ബാബയുടെ സങ്കല്പങ്ങൾ കേൾക്കുന്നു. ബാബയുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് എന്താണോ വരുന്നത് അത് കേൾക്കണം. അപ്പോഴേ മനസ്സ് ശാന്തമാകുള്ളൂ, സൈലൻസിന് ഇതൊക്കെ നടക്കുള്ളൂ. പിന്നെ ഏറ്റവും വലിയ കാര്യം, ബാബയിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകണം. ഇന്ന് ബ്രഹ്മ ബാബ നിമിത്തമായി എങ്കിൽ, ബാബ എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും ബാബയോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ, ബാബ ഇതെങ്ങനെയാണ്, ഇതെന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശിവബാബ പറയുന്നു എന്നേ പറയുള്ളൂ. കുട്ടികളെ, ശിവബാബയുടെ ആജ്ഞയാണിത്. അപ്പോൾ നമ്മുടേതും എൻ്റെ എന്ന ശബ്ദം സ്വതവേ മെർജായിത്തീരണം, ഇല്ലാതാകണം. ബാബയുടെ ഭാഗത്തിൽ നിന്നുമാണ് എനിക്ക് ഈ സങ്കല്പം വന്നത്, ബാബയിൽ നിന്നുമാണ് എനിക്ക് ഈ ഒരു അനുഭവം നല്ല രീതിയിലുണ്ടായത്. അപ്പോൾ ദൃഢസങ്കല്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സങ്കല്പമാണ്. ബാബയുടെ ഭാഗത്തിൽ നിന്നും സങ്കല്പം വന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും നടക്കുന്നതാണ് ഞാൻ പറയാറുള്ളത്. ബാക്കി എനിക്കെന്ത് പുരുഷാർത്ഥമാണോ ചെയ്യേണ്ടത്, അത് പ്രാക്ടിക്കലി സംഭവിക്കുന്നതിനായി ഞാൻ അതിനായിട്ട് എഫർട്ട് എടുക്കണം. പലതവണ തൻ്റെ സ്വപരിവർത്തനത്തിനായിട്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശക്തമായി തന്നെ നാം ചെയ്യാറുണ്ട്. പക്ഷേ അത് സംഭവിക്കണം എന്നില്ല നമ്മുടെ പ്രയത്നമായതിനാൽ. പക്ഷേ ബാബയുടെ ഓർമ്മയിൽ ഞാൻ എത്രത്തോളമുണ്ടോ, എൻ്റെ ഉള്ളിൽ ഈ ശുഭസങ്കല്പം എത്രത്തോളമുണ്ടോ, എൻ്റെ ഉള്ളിലുള്ള സ്വഭാവം, സംസ്കാരം, അല്ലെങ്കിൽ പരിതസ്ഥിതി ശരിയാവണം എന്നുള്ളത്, ബാബയിൽ നിന്നും ലഭിക്കുന്ന ഈ ശക്തി അതിലൂടെ സർവ്വതും സഹജമായും ശരിയാകും. അതിനാൽ ഏതൊരു കാര്യത്തിനും ദൃഢത ആവശ്യമാണ്, പക്ഷെ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. എങ്ങനെയാണോ ബ്രഹ്മ ബാബയ്ക്ക് ശിവബാബയിൽ നിന്നും എന്ത് ആജ്ഞയാണോ ലഭിക്കുന്നത്, എനിക്ക് ഓർമ്മയുണ്ട് ബാബ നമുക്ക് പല സമയത്തും പല പ്രോഗ്രാമുകൾ നൽകാറുണ്ട്. നമ്മൾ വളരെ വിശ്വാസത്തോടെ അത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ബാബയല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും സഹയോഗത്തിനായി ഹോൾ ഓഫർ ചെയ്യാനായിട്ട് പ്രോഗ്രാം നടത്താൻ റെഡി ആയതുപോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത്, ബാബ റെഡിയാക്കി വെച്ചതുപോലെ. അതിനാൽ ഏകാഗ്രതയോടെ ബാബയുടെ ഓർമ്മയിലിരിക്കണം. എത്രത്തോളം ഏകാഗ്രമായി നിങ്ങൾ അച്ഛനെ ഓർമ്മിക്കുന്നു, ദൃഢത സ്വതവേ നമുക്ക് ഉണ്ടാകും, ദൃഢതയോടെ ഓർമ്മിക്കാൻ സാധിക്കും. ഇതിൽ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ദൃഢസങ്കല്പാർത്ഥം നമ്മൾ കഠിനമായി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവിക രീതിയിൽ നമുക്ക് അനുഭവപ്പെടണം. ദൃഢതാർത്ഥം കഠിനതയല്ല, ഇതാണ് എൻ്റെ അനുഭവം. ഏതൊരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിലും ബ്രഹ്മ ബാബയുടെയാണ് നമ്മൾ എടുക്കാറുള്ളത്. ആരുടെയെങ്കിലും എതിർപ്പുണ്ടായെങ്കിലും ബാബ ആ സമയത്തും പുഞ്ചരിച്ചുകൊണ്ടിരുന്നു, ശിവബാബയുടെ കുട്ടിയാണ്, ശിവബാബയുടെ കാര്യമാണ്, ശിവബാബ ശരിയാക്കിക്കോളും. അതിനാൽ ബ്രഹ്മ ബാബയ്ക്ക് ഒരിക്കലും ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ബാബയ്ക്ക് ചിന്തനം നടക്കുന്നുണ്ട്, ഇത്രയും കുട്ടികൾ വരേണ്ടതുണ്ട്, അവർക്ക് വസിക്കാനുള്ള സ്ഥാനം തയ്യാറാക്കണം, ഭോജനത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം, ഈ ചിന്തനങ്ങളെല്ലാം ബാബയ്ക്കുണ്ടാകും. ശരി തന്നെ, നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആ രീതിയിൽ സങ്കല്പിക്കണം, നമുക്കും ഒരു ചിന്തയും പാടില്ല. സങ്കല്പം വരണം എങ്കിൽ അത് ബാബ നൽകിയ സങ്കല്പം, ഡ്രാമ അനുസരിച്ച് സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും. ഒരുപാട് ചിന്തിച്ച് തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചിന്ത വന്നുവെങ്കിൽ ബാബയിൽ നിന്നുമുള്ള അനുഭവം എനിക്ക് ലഭിക്കുകയില്ല. അതിനാൽ എത്രത്തോളം ശാന്തമായിരിക്കുന്നു, സൈലൻസിലിരിക്കുന്നു, ബാബയുടെ അടുത്ത് എല്ലാം കേൾപ്പിക്കൂ, സമയം നോക്കൂ, ബാബ ഡ്രാമ നമ്മളുടെ കൂട്ടുകാരനായി മാറും, എല്ലാ കാര്യവും തീർച്ചയായിട്ടും സഫലമാകുകയും ചെയ്യും. ഏതൊരു കാര്യം വന്നാലും എനിക്കിങ്ങനെ ഒരു സങ്കല്പങ്ങളാണ് വരാറുള്ളത്. ബാബയുടെ ഭാഗത്തിൽ നിന്നും ഒരുപാട് അനുഭവം ലഭിക്കാറുണ്ട്.
നിങ്ങളിലും ഈ രണ്ട് ഗുണങ്ങളും, ഏകാഗ്രത, ദൃഢത, അവരവരുടെ രീതിയിൽ അനുഭവം തീർച്ചയായിട്ടും ചെയ്യണം. ഓം ശാന്തി. തപസ്യാർത്ഥം ഏകാഗ്രതയും ദൃഢതയും. ഏതൊരു സങ്കല്പത്തിൽ ഞാൻ ഏകാഗ്രമാണോ അതിൽ ദൃഢതയും ആവശ്യമാണ്. ബാബയെ അനുകരിക്കണം. എത്രത്തോളം വിനയം അത്രത്തോളം നിശ്ചിന്ത ചക്രവർത്തി, സത്യതയുടെ നിർഭയത, ഇതാണ് അവരുടെ സേവനത്തിൻ്റെ വിശേഷതയുണ്ടാവുക. എത്ര തന്നെ എതിർപ്പുകളുണ്ടെങ്കിലും സത്യതയുടെ നിർഭയതയുടെ സ്ഥിതിയിൽ നിന്നും ലേശം പോലും ഇളകരുത്. വിനയത്തിൻ്റെയും ആധികാരികതയുടെയും സന്തുലനം ആവശ്യമാണ്. ഓം ശാന്തി.